ഓക്കെ ജുറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ലെസൺ പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടികളിൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. കുട്ടികളെ കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സോൾവ് ചെയ്യാനും അതിൽ ഇടപെടാനുമുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിലെ കിടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ലെസൺ പ്ലാൻ പോലെ തന്നെ നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സ്കൂൾ, സബ്ജക്റ്റ് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ടോപ്പിക്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജി എസ് ടിയുടെ ഇമ്പാക്റ്റ് ഓഫ് ജി എസ് ടി സാർ, ഓൾസോ ക്ലാസ് ഡേറ്റ്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ്, അനലൈസ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ജി എസ് ടി ആൻഡ് ഗെറ്റ് അവയർനെസ് അബൌട്ട് ജി എസ് ടി, ദെൻ കോമ്പിറ്റൻസി ഫോർ അനലൈസിങ് ഇഷ്യൂസ്. ഇതാണ് ഇൻസ്ട്രക്ഷണൽ എഫക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നർച്ചറിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ക്രിറ്റിക്കൽ തിങ്കിങ്. ദെൻ സപ്പോർട്ട് സിസ്റ്റം, ലേണിംഗ് ആയിട്ട് ടീച്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആൻഡ് വീഡിയോസ് റിലേറ്റഡ് ടു ജി എസ് ടി. ഓക്കെ, ഇത് മൂന്ന് കോളം, അതായത് ഫസ്റ്റ് കോളം ഫേസസ് അല്ലെങ്കിൽ സിൻഡാക്സ്, ദെൻ ടീച്ചർ ആക്ടിവിറ്റി, ദെൻ സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഫേസ് വൺ ഓറിയൻറ്റേഷൻ ടു ദി കേസ്, കേസിനെ കുറിച്ച് ഓറിയൻറ്റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ എന്തൊരു സിറ്റുവേഷൻ റിലേറ്റഡ്. അപ്പോൾ ടീച്ചറോട് എന്താണ് ചെയ്യുന്നത്, ടീച്ചർ സപ്ലൈ ന്യൂസ് പേപ്പർ കട്ടിങ്സ് റിലേറ്റഡ് വിത്ത് ജി എസ് ടി ആൻഡ് ടു ഹോൾ ക്ലാസ് ആൻഡ് ആൾസോ ഷോ വീഡിയോസ് റിലേറ്റഡ് വിത്ത് ജി എസ് ടി, അതായത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പത്ര കട്ടിങ്സ് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഒരുപാട് വാർത്തകളൊക്കെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അത് ആ വാർത്തകളൊക്കെ കുട്ടികളിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ജി എസ് ടി ബന്ധപ്പെട്ട വാർത്തകളും അത് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ എന്ത് ചെയ്യുക കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ടീച്ചറോടെ ആ കേസ് ഓറിയൻറ്റേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് കുട്ടികൾ സ്റ്റുഡൻസ് കെയർഫുള്ളി റീഡ് ദി ന്യൂസ് പേപ്പർ ആൻഡ് വാച്ച് ദി വീഡിയോസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫേസസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ദി ഇഷ്യൂസാണ്. ഓക്കെ, ഇവിടെ എന്താണ്, നേരത്തെ ടീച്ചർ സപ്ലൈ ചെയ്ത മെറ്റീരിയൽസ് ന്യൂസ് പേപ്പർ കട്ടിങ്സ് എന്നായാലും വീഡിയോസ് എന്നായാലും എന്താണ് ഇഷ്യൂ എന്ന് ആര് കണ്ടെത്തണം, കുട്ടികൾ കണ്ടെത്തണം. ഓക്കെ, ടീച്ചർ ആസ്ക് ടു സ്റ്റുഡൻസ് ടു ഐഡൻറ്റിഫൈ ദി ഇഷ്യൂസ് ആൻഡ് ടീച്ചർ ആൾസോ ആസ്ക് സം ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ഇഷ്യൂ, എന്താണ് ഇതിലൊരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് എന്താണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ജി എസ് ടിനെ കുറിച്ചിട്ടുള്ളൊരു ഇഷ്യൂസാണ്. ജി എസ് ടി ചിലർ നല്ലതാണ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കട്ടിങ്സൊക്കെ പേപ്പർ വാർത്തകളൊക്കെ അതിൽ ഉണ്ടായി കാണും. ഓക്കെ, അപ്പോൾ ടീച്ചർ കൊണ്ട് ചോദിക്കുകയാണ് ജി എസ് ടി ഹാവ് എനി നെഗറ്റീവ് ഇമ്പാക്ട്, ഡു യു അഗ്രി വിത്ത് ജി എസ് ടി, അല്ലെങ്കിൽ അത് എക്കണോമിക് വേൾഡിന് അല്ലെങ്കിൽ ബിസിനസ് വേൾഡിന് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. ദെൻ ടീച്ചർ റൈറ്റ്സ് ഓൺ ബ്ലാക്ക് ബോർഡ് ഇമ്പാക്ട് ഓഫ് ജി എസ് ടി. ഓക്കെ, ദെൻ ആ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തെന്താണ് ടേക്കിംഗ് പൊസിഷൻ. കുട്ടികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ആ പൊസിഷൻ എടുക്കാം. ഓക്കെ, അതായത് ജി എസ് ടി നല്ലതാണ് എന്ന് പറയുന്ന ഭാഗം ഒരു ഭാഗത്തും, അല്ലെങ്കിൽ ജി എസ് ടി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ടീമുകൾ മറ്റൊരു ഭാഗം, അതായത് നമ്മളൊരു ഡിബേറ്റ് പോലെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടെ നമുക്ക് ഗ്രൂപ്പായിട്ട് മാറാം, രണ്ട് ഗ്രൂപ്പായിട്ട് മാറാം. ഓക്കെ, കുട്ടികൾക്ക് കുട്ടികളുടെ പൊസിഷൻ ടേക്ക് ചെയ്യാം. ഓക്കെ, അത് ടീച്ചർ ആസ്ക് ടു സ്റ്റുഡൻസ് ടു ടേക്ക് വൺ സോൺ പൊസിഷൻ ഇൻ ദി പ്രോബ്ലം. ഓക്കെ, അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻ വെച്ച് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായ വാദം ഇതിലേക്ക് മാറാം. ഓക്കെ, ടീച്ചർ ആസ്ക് ഇസ് ദെയർ എനി പ്രോബ്ലം റൈസിങ് ഔട്ട് ഓഫ് ജി എസ് ടി, ക്യാൻ യു അഗ്രി വിത്ത് ജി എസ് ടി റെഗുലേഷൻസ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജി എസ് ടി. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്, അവർക്ക് അവരെന്താണ് ആ ഒരു പൊസിഷൻ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ചോദ്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ജി എസ് ടീനെ പിന്തുണക്കുന്ന എത്ര പേരുണ്ട്, പിന്തുണക്കാത്ത എത്ര പേരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവായിട്ട് കാണുന്നവർ നെഗറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുണ്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നടക്കുകയാണ്. അടുത്ത ഫേസിൽ പറയുന്നത് ഫോർത്ത് ഫേസ് എന്ന് പറയുന്നതാണ് എക്സ്പ്ലോറിങ് ദി പൊസിഷൻ. ഓക്കെ, അവർക്ക് ആ ഒരു പൊസിഷൻ നിന്നുകൊണ്ട് അവരത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, ഹിയർ ടീച്ചർ ആസ്ക് ടു സ്റ്റുഡൻ്റ് ടു പാർട്ടിസിപ്പേറ്റ് ടു പ്രസൻറ്റ് ഹിസ് വ്യൂ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ദയർ വ്യൂ പോയിൻറ്റ്സ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഗ്രൂപ്പായിട്ടാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായ ആർഗ്യുമെൻറ്റ്സ് അവർ പറയാം. ഇപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ട്, അവർക്ക് അവരുടെ വാദങ്ങൾ പറയാം. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ഉള്ളത് എന്തുകൊണ്ട്, അവർക്ക് അവരുടെ വാദങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം അവിടെ പറയാം. ഓക്കെ, ദെൻ ടീച്ചർ
allow student to present their pros and cons of the issues. Teacher should take initiative to bring out maximum ideas from the students. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ എല്ലാ പോയിന്റ്സുകളും എന്താണ് കുട്ടികളിൽ നിന്ന് വരത്തക്ക രീതിയിൽ എന്താണ് ടീച്ചർ അവിടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ദെൻ ടീച്ചർ ക്യാൻ പോസ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ടു ദി സ്റ്റാൻഡ് ടേക്കൺ ബൈ ദി സ്റ്റുഡൻസ്. ടീച്ചർക്ക് അവിടെ എന്ത് ചെയ്യാം, ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് എന്താ ഇവിടെ കൊടുക്കാം, അവിടെ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുറച്ചുകൂടി എക്സ്പ്ലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളിൽ നിന്ന് കുറച്ചുകൂടി എക്സ്പ്ലറേഷൻ അത് എക്സ്പ്ലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫേസ് ഫൈവ് എന്ന് പറയുന്നത് റീഫൈനിങ് ആൻഡ് ക്വാളിഫയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജി എസ്റ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ടീമുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന മറ്റൊരു ടീമുണ്ട്. അപ്പോൾ വേണം എന്ത് ചെയ്യുക, അപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്ന ടീമിന് അവർക്ക് കുറച്ചുകൂടി ചർച്ചകൾ നടന്ന ശേഷം, അല്ലെങ്കിൽ ആ വാദപ്രതിവാദങ്ങൾ നടന്ന ശേഷം കുട്ടികൾക്ക് ചില കുട്ടികൾ തോന്നുവാണ് എന്താണ് ജി എസ് ടി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റേ ഉള്ളൂ, നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റുകളില്ല എന്ന് തോന്നുവാണ് എന്ത് ചെയ്യാം, അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ പൊസിഷൻ മാറ്റാം. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കുന്ന അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പൊസിഷൻ മാറ്റാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജി എസ് ടി എല്ലാം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ ചർച്ചയിലൂടെ വാദപ്രതികളൊക്കെ എന്താണ് അതിൽ ചർച്ചയിലൂടെ ചർച്ച കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് ആ പോസിറ്റീവ് എന്ന് പറഞ്ഞ കുട്ടികൾ തോന്നുവാണ് ഇതിൽ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് കൂടി ഉണ്ട് എന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് അവർ സമ്മതിക്കുവാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആ ഒരു സ്റ്റേജാണിത്. ഇൻ ദി സ്റ്റേജ് ടീച്ചർ അലൗസ് ടു സ്റ്റുഡൻസ് ടു ചേഞ്ച് ദർ സ്റ്റാൻഡ്. ഓക്കെ, ദെൻ ടീച്ചർ എന്താണ് യു ക്യാൻ ചേഞ്ച് യുവർ വ്യൂ പോയിൻറ്റ്സ് ഇഫ് യു ആർ കൺവിൻസ്ഡ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ടീച്ചർക്ക് എന്താണ് അവർക്ക് കുട്ടികൾക്ക് അവരുടെ അവരുടെ വ്യൂ പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം ആ ഒരു സ്റ്റേജിൽ. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റേജാണ് ടെസ്റ്റിംഗ് ദി ഫാക്ച്വൽ അസംപ്ഷൻ ബിഹൈൻഡ് ദി ക്വാളിഫൈഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടീച്ചർ ആസ്ക് ടു സ്റ്റുഡൻസ് ടു ലിസ്റ്റ് ഔട്ട് ദെയർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ദെയർ ക്വസ്റ്റ്യൻ, ആസ്ക് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി വ്യൂ പോയിൻറ്റ്സ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ടീച്ചർ കുട്ടികളോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ ആ ആർഗ്യുമെൻറ്റിന് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ പോസിറ്റീവ് എന്ന് പറയുന്നത്, അങ്ങനെ ഓരോ പോയിൻ്റ് കുട്ടികൾക്ക് തന്നെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ കഴിയണം. ഓക്കെ, അതാണ് ടീച്ചർ അവിടെ പറയുന്നത്. ദെൻ ഫൈനലി ടീച്ചർ ക്ലാരിഫൈ ദി ആർഗ്യുമെൻറ്റ്സ് ആൻഡ് കൺക്ലൂഡ് ദി ടോപ്പിക് റിഗാർഡിംഗ് ദി പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ജി എസ് ടി. ഓക്കെ, അവസാനം ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറഞ്ഞ വാദങ്ങളോട് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സിനോട് അത് ശരിയാണെന്ന് ടീച്ചർ ചെക്ക് ചെയ്യും, അതിന് അതിൻ്റെ മൊത്തത്തിലുള്ള എന്താണ് ഇമ്പാക്റ്റിനെ കുറിച്ച് ടീച്ചർ പറയുകയും അവസാനം അതിലൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ടീച്ചറോട് എത്തുകയാണ്. അതോടുകൂടി ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ടോപ്പിക് ടീച്ചറോടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ജുറിസ്പ്രുഡൻഷ്യൽ ലിംഗ്വിസ്റ്റിക് മോഡലിൽ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.